ഇവിടെക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിന്റെ ദിനമാണ്. ഞാൻ ആമുഖമായി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. ക്രിസ്തു ജനിച്ചതിന്റെ സ്മരണയാണ് ക്രിസ്മസ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നത്. ക്രിസ്തു ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പുള്ളി ആദ്യം ഇൻഡിവിജ്വൽസിനാണ് ദർശനം കൊടുത്തത്. ആ ഇൻഡിവിജ്വൽസിന് ദർശനം കൊടുത്തത് കൂടാതെ ഒരു സമൂഹത്തെ ആകമാനം ആദ്യമായി പുള്ളി ദർശനം കൊടുത്ത് മദ്ദലമറിയത്തിന്റെ വീട്ടിൽ 140 ആളുകൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെയാണ് അദ്ദേഹം ആദ്യമായി ഒരു സാമൂഹ്യ ദർശനം നൽകിയത്. ആ സാമൂഹ്യ ദർശനം നൽകിയപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അസമാധാനത്തിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം, നമ്മുടെ ജന്മം നന്ന നമ്മളെ അഡാപ്റ്റ് ചെയ്ത ബ്രിട്ടനും ഇന്ന് യുദ്ധത്തിലാണ്, വാർ അഗൈൻസ്റ്റ് ടെറർ എന്ന് പറഞ്ഞ യുദ്ധത്തിലാണ്. തീർച്ചയായും ലോകത്തിന്റെ എല്ലാ കോണിലും നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിക്കാനും അതോടൊപ്പം തന്നെ ഒരു സമാധാനത്തിന്റെ പുലരുന്നതിനും വേണ്ടി നമുക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുന്നു. ഒരുപക്ഷെ ക്രിസ്തു ജനിച്ചതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയ സ്ഥലം യൂറോപ്പാണ്. അത് കഴിഞ്ഞാൽ ഏഷ്യയും ആഫ്രിക്കയും എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയ സ്ഥലം കേരളമാണ്. അത് കേരളത്തിലെ സ്ത്രീകൾക്കാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ വിശ്വസിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ചാനൽ 2 എന്ന് പറയുന്ന പ്രോഗ്രാമില്, BBC ചാനൽ 2 എന്ന പ്രോഗ്രാമില് ലോകത്തിലെ രണ്ട് പത്രപ്രവർത്തകരെ എടുത്താൽ അതിലൊരാളാണ് ജോൺ സിംസൺ എന്ന് പറയുന്നയാൾ. ഒന്ന് ഡാരി കിങ്, രണ്ടാമത്തെ ജോൺ സിംസൺ. ഈ രണ്ടാളുകളാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായുള്ള പത്രപ്രവർത്തകർ എന്ന് പറയുന്നത്. ഈ ജോൺ സിംസൺ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചാനൽ 2. നിങ്ങൾ ആരോ കണ്ടിട്ടാവും എന്ന് ഞാൻ വിചാരിക്കാം. അത് ആ വിഷയത്തിന്റെ അതിന്റെ ആ പ്രോഗ്രാമിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെ പറ്റിയായിരുന്നു ആ പ്രോഗ്രാം എന്ന് പറയുന്നത്. ലോക പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഭൂമി നാളുകളിൽ വരും തലമുറയ്ക്ക് ഇതേപടി കൈമാറാൻ കഴിയുമോ കഴിയില്ലയോ എന്നുള്ള സംശയം ഇന്ന് ലോകത്തിന് മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കോപ്പൻഹേഗനിൽ നടന്ന സമ്മേളനത്തിൽ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രനേതാക്കന്മാരും പങ്കെടുത്ത സമ്മേളനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ജോൺ സിംസന്റെ പ്രോഗ്രാം അദ്ദേഹം ഈ ചാനൽ 2 അവതരിപ്പിച്ചത്. കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലുള്ള കുട്ടികളുടെ, പെൺകുട്ടികളുടെ ഇന്റർവ്യൂ ആയിരുന്നു കൂടുതലും നടന്നിരുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ അത് കണ്ടുകഴിഞ്ഞപ്പോൾ. കാരണം ഈ മാര്യേജ് പ്രായം, ആ ഒരു ആവറേജ് ഒരു സ്ത്രീയുടെ മാര്യേജ്, അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായത്. ആ വിദ്യാഭ്യാസത്തിന്റെ പരിണിത ഫലമായിട്ടാണ് സ്ത്രീകൾക്ക് ഈ എഡ്യൂക്കേഷൻ കിട്ടിയത്. ഈ എഡ്യൂക്കേഷൻ കിട്ടിയവരാണ് നമുക്ക് ഇവിടെ വരാൻ പോലും കഴിയും. അപ്പൊ ഇതിന്റെ പുറകിൽ ക്രിസ്തുവിന്റെ ജന്മത്തിനുണ്ടായ ഒരു ജന്മത്തിലൂടെ കിട്ടിയ ഒരു വലിയ പങ്ക് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്, കേരളീയർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ജോൺ സിംസന്റെ പ്രോഗ്രാമിൽ ഈ കേരളത്തെ ഇതുപോലെ എടുത്ത് കാണിക്കാൻ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ലോകത്ത് ഇന്ന് ആവശ്യത്തിനുള്ള ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നില്ല, ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ലോകത്തിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. പ്രകൃതിയെ കൂടുതൽ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിക്ക് അത് നമുക്ക് ഈ ചൂഷണത്തിൽ നിന്ന് പ്രകൃതി റിയാക്ട് ചെയ്യപ്പെടുന്നു. റിയാക്ട് ചെയ്യപ്പെടുന്നതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ ഇത് ഒരുപക്ഷെ വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടും അവരുടെ ലോകത്തെ പറ്റിയുള്ള വീക്ഷണം കൊണ്ടും ഈ പറയുന്ന വിദ്യാസമ്പ്രദായ സ്ത്രീകളുടെ ഇടയിൽ ഈ കല്യാണപ്രായം വർദ്ധിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നു. പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല കേരളത്തിൽ. ഇത് മറ്റ് വടക്കേന്ത്യ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 14 വയസ്സിലും 15 വയസ്സിലും വിവാഹം കഴിച്ച് 4-5 കുട്ടികൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ സ്ത്രീകൾ വിവാഹത്തിലേക്ക് തന്നെ കടക്കുന്നത്. ഇപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളം എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷൻ ഉണ്ടായതിന്റെ പുറകുള്ള കാരണം ക്രിസ്ത്യാനിറ്റിയാണ്, ക്രിസ്തുവിന്റെ ജന്മമാണ്. നിങ്ങൾ ലോകം മുഴുവൻ പോയി ഇത് ഈ വചനം പ്രീച്ച് ചെയ്യാൻ, പഠിപ്പിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന തോമാസ്ലിഹായും അതിനുശേഷം വന്ന മിഷണറിമാരെ സ്ഥാപിച്ച സ്കൂളുകളും കോളേജുകളും കൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സമ്പന്നരാകാൻ കഴിഞ്ഞതും അതോടൊപ്പം അവർക്ക് UK ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി കിട്ടാനും കഴിഞ്ഞത്. തീർച്ചയായും ഇതാണ് ക്രിസ്ത്യൻ ക്രിസ്തുവിന്റെ ജന്മം കൊണ്ട് നമ്മൾ കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇത്